അമ്മേ എന്നാ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നേ? പന്നി ഫ്രൈ ആണോ അമ്മ? അത് കലക്കും കേട്ടോ. പാലക്കാരുടെ ഏറ്റവും വലിയ സ്പെഷ്യൽ ഡിഷാല്ലേ അമ്മേ പന്നി? ആണല്ലേ. പന്നി ഫ്രൈ ആണോ പന്നി കറി ആണോ അമ്മ ഉണ്ടാക്കാൻ പോകുന്നത്? പന്നി പന്നി ഇപ്പോഴും ഫ്രൈ ആണ് ഏറ്റവും നല്ലത് അല്ലേ. അന്നാ നമുക്ക് ഉണ്ടാക്കിയാലോ അമ്മേ. എല്ലാവർക്കും ഞങ്ങളുടെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് ഇറച്ചിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനതിന്റെ പന്നിയുടെ നെയ്യല്ലേ. നെയ്യ് ഇവിടെ നല്ല അടിപൊളി പന്നി കിട്ടൂലേ. നല്ല പന്നിയിറച്ചി കിട്ടും കേട്ടോ. നിങ്ങൾ പന്നിയിറച്ചി ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ റെസിപ്പി ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഞങ്ങളുടെ പാലക്കാരുടെ ഏറ്റവും വലിയൊരു വെറൈറ്റി ഡിഷാണ് കേട്ടോ ഈ പന്നി ഫ്രൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം അതിൻ്റെ റെസിപ്പി അമ്മ നമുക്കിന്ന് എല്ലാവർക്കും കാണിച്ചു തരും അല്ലമ്മ. എന്ന് തുടങ്ങിയാലോ അമ്മേ. ഈ പന്നിയുടെ നെയ്യല്ലമ്മ ഭയങ്കരമായിട്ട് ശരി നെയ്യ് ഉരിക്കുന്ന നമ്മള് ചുമ്മാ വെളുത്ത് വെളുത്ത് ഈ പോള പോലെ കിടക്കാനേക്കാളും നല്ല ജസ്റ്റ് ഒന്ന് ചുരുങ്ങിയിട്ട് കിടക്കുന്നതാടാ. അതെല്ലേ. അതെ അമ്മ, നമ്മുടെ പന്നിയുടെ നെയ്യ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഉരുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നെയ്യ് ഉരുക്കുന്നത് നമുക്ക് എങ്ങനെയാണോ നോക്കാം അല്ലേ അമ്മേ. അതവിടെ ഇരുന്ന് വൈ ഇടയ്ക്ക് ഇളക്കി ഇളക്കി കൊടുത്താൽ മതി. അതെ, നല്ല സ്മെല്ലാ നെയ്യ് ഉരുകുമ്പോ അല്ലേ. അത് ഇതിന്റെ ആ പുറത്തെ തോലില്ലെങ്കിൽ കഴിക്കാനും നല്ലതാടാ. കഴിക്കാനും നല്ലതാട്ടോ. അല്ല, ചെറിയ ഒരു നമ്മള് ഉപ്പും കൂടി ഇട്ടേച്ചാ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ പന്നിയുടെ ഈ നെയ്യ് മാത്രം തൊലിയില്ലാതെ നെയ്യ് മാത്രം കട്ട് ചെയ്ത് നമുക്ക് ഇതുപോലെ ഉരുക്കിയെടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അതെല്ലേ, നന്നായിട്ട് ഉരുക്കണം കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഉരുക്കാൻ പോരാ. അതെ അതെ, നന്നായിട്ട് ഉരുക്കിയേച്ച് നിങ്ങളിങ്ങനെ നന്നായിട്ടൊക്കെ ഉരുക്കി വെക്കുമ്പോ ഓടി വന്ന് എടുത്തോണ്ട് പോകും. അതെ, കാരണം അതിന്റെ സ്മെല്ല് കാരണം നമുക്ക് അവിടെ നിക്കാൻ പറ്റില്ല. ഭയങ്കര ടേസ്റ്റി സ്മെല്ലാട്ടോ. നമുക്ക് മണം കിട്ടുമ്പോ നമ്മൾ ഓടി വന്നു പോയി എന്താന്ന് അറിയാനായിട്ട് കിച്ചണിലേക്ക് പന്നിയുടെ നെയ്യ് ഉരിക്കുമ്പോ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പന്നി ഫ്രൈ എന്ന് പറയുന്നത് ഒരു അടിപൊളി ഡിഷാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണെന്ന് ഉണ്ടാക്കണമെന്ന് പഠിക്കാം അല്ലേ അമ്മ. എനിക്കൊന്നും പഠിക്കണം എന്നുണ്ടാകും നമ്മുടെ കയ്യിൽ നിന്ന് ഒത്തിരി ആളായിട്ട് കേട്ടോ. എന്നാ ശരി അമ്മ. ശരിടാ, നമുക്ക് ഇടയ്ക്ക് ഉള്ളൂ. കൂടൊക്കെ ഒന്നും അങ്ങനെ ആയി വന്നിട്ടില്ല. അതെ, കൂടായി വന്നേ ഉള്ളൂ കേട്ടോ. അടിയെ പിടിച്ച് ശകലം നെയ്യ് ഇറങ്ങുന്നവിടെ വരെ ഒന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് ഇറങ്ങി കഴിഞ്ഞ് തുടങ്ങിയ കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ തന്നെ ഇരുന്നായിക്കോളൂ, ഒത്തിരി അടുപ്പിച്ച് ഇളക്കില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ ഇതിന് ഒട്ടും എണ്ണ ഒഴിക്കണ്ട കേട്ടോ. ഉരുക്കാൻ നേരത്തല്ലേ അമ്മ. ഒട്ടും എണ്ണ ഒഴിക്കണ്ട കേട്ടോ. ഇതിനകത്ത് നെയ്യ് മൊത്തം ഇറങ്ങി വരും കേട്ടോ. ഫാറ്റ് ഇറങ്ങി വരും. ഞങ്ങൾ അത്രയേ ഉള്ളൂ, മൊത്തം ഇറങ്ങാൻ മാത്രം ഉരുക്കുന്നില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ഒരു കളർ ചേഞ്ച് വരാം. ആണോ, അപ്പൊ നമ്മൾ ഡീപ് ഫ്രൈ ആയിട്ട് ഉരുക്കുന്നില്ല. ആഹാ, ഒന്നുമില്ല. ശരിയാ, കറി കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വേണ്ടേ. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണ്ട. നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ആ നെയ്യ് മൊത്തം ഇറങ്ങി വരുന്നോടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണമല്ലേ. എത്ര സമയം എടുക്കും ഏകദേശം? അത്ര ഉള്ളല്ലേ. അത്ര ഉള്ളല്ലേ. വെച്ചാൽ മതി. ആണല്ലേ. ആ ഓക്കെ. അപ്പം ദേ നമ്മുടെ നെയ്യ് നല്ല ഉരുകി പൊട്ടുന്നുണ്ടല്ലോ അമ്മേ. നെയ്യ് ഇറങ്ങിയേക്കുന്നു നോക്കി ദൂരം നോക്കി. നമ്മളിത് ഭയങ്കര ഡീപ്പായിട്ട് ഇത് ഉരുക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒരു ഒരു അര അര ഭാഗത്തിനാണ് ഉരുക്കുന്നുള്ളല്ലോ അമ്മേ. ഉപ്പിട്ട് കൊടുക്കണോ അമ്മ ഇത് ഉരുക്കുമ്പോ? വേണ്ട അല്ലേ, നമ്മൾ കറിക്കാത്ത ഇടുന്നതിന് ഉപ്പിടണ്ട. ആ സമയത്ത് ഞാൻ ഇവിടെ വേറൊരു പാൻ വെച്ചു കേട്ടോ. ആഹാ, പാൻ വെച്ചിട്ട് നമുക്ക് അതിനകത്ത് മൂന്ന് കഷ്ണം ചെറിയ പട്ട പട്ട ഒരു നാല് കുഞ്ഞ് ഗ്രാമ്പൂ ഗ്രാമ്പൂ ഒരു രൂപ ബേലീഫ്. ഓക്കെ, അയ്യോ അവനോട് ഭയങ്കര പൊട്ടി തുടങ്ങി. പിന്നെ നമുക്ക് ഇത് ചെറിയ ഇലക്ക ഇട്ട് അതുകൊണ്ട് രണ്ടെണ്ണം ഇട്ട് അല്ലെ, ഒരെണ്ണം എടുത്താൽ മതി. ഓക്കെ, ഒരു ശകലം പെരിഞ്ചീരകം കൂടെ ഇട്ട് ബിരിയാണി ചൂടാക്കാം. പെരിഞ്ചീരകമാണോ സാധാ ജീരകം? പെരിഞ്ചീരകം. പെരിഞ്ചീരകം ഇത് നമുക്ക് ബിരിയാണി ഇതിനകത്ത് ചൂടാക്കി, ഇത് ചൂടാ ചൂടാകാൻ വെച്ചേക്കുന്ന പാനാണേ. ചൂടാക്കിയത് നന്നായിട്ട് ചൂടായിട്ടുണ്ടേ. നമുക്ക് അതിനകത്തോട്ട് ഇതിന് ആവശ്യമുള്ള ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു കേട്ടോ. മല്ലിപ്പൊടി ഇട്ടു. മസാല ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങളിത് ഇതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും.
ഞാനൊക്കെ പന്നിക്കറി അമ്മ ഇല്ലാത്തപ്പോൾ ഒക്കെ ഞാൻ തന്നെ ഇവിടെ പഠിക്കാൻ വന്ന സമയത്തൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടേ, ഒരിക്കലും ശരിയാവാറില്ല അമ്മ. അതുപോലെ തന്നെ എനിക്ക് ഈ പന്നിയുടെ കറിയും ഫ്രൈയും അമ്മ ഉണ്ടാക്കുന്ന അല്ലാതെ പുറത്തുനിന്ന് കഴിക്കണേ എനിക്ക് ഇഷ്ടമേ അല്ലാണ്ടോ. അതിനെന്തെങ്കിലുമൊക്കെ ഒരു നമുക്കൊരു ഫോൾട്ട് തോന്നുന്നത് പുറത്തുനിന്നൊക്കെ കഴിയുമ്പം. ചില കടകളിലൊക്കെ നല്ലതാണ് കേട്ടോ, ചില നല്ല കടകളുണ്ട്. അതല്ലാതെ നമ്മളെല്ലായിടത്തും പോയി ഈ പന്നി ഫ്രൈയോ അല്ലെങ്കിൽ പന്നിയുടെ റോസ്റ്റോ ഒക്കെ മേടിച്ച് നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. അപൂർവമാണ് നമുക്ക് നല്ല പന്നിയിറച്ചി കറിയായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. ആഹാ, ചെറിയ സ്പൂണാണ് കേട്ടോ. നന്നായിട്ട് അമ്മ മുളക് പൊടി ഇട്ടതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ, പാൻ ചൂടായി കഴിയുമ്പോൾ തീ കുറച്ച് വെക്കണേ. ശേഷം നമ്മുടെ എരിവില്ലാത്ത മുളക് പൊടി, കാശ്മീരി മുളക് പൊടി അല്ലേ മാം, ഒരു 3 സ്പൂൺ ഇടും കേട്ടോ. ശരിയാണ്, കറിവേപ്പില ഇട്ടു, കറിവേപ്പില എന്തോരം ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. നല്ലതല്ല, മൂന്നെണ്ണം ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ. അതേസമയം നമ്മുടെ നെയ്യ് ഉരുക്കാൻ വെച്ചത് നോക്കി, നന്നായിട്ട് എൻ്റെ അത് നെയ്യ് ഇറങ്ങുന്നുണ്ട് കേട്ടോ. നമ്മളൊന്നും ചെയ്യേണ്ട, അതിനകത്ത് ഇട്ടിട്ട് വെറുതെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നെയ്യ് ഉരുകി വരുവേ. അമ്മ നമ്മുടെ മസാല മൂപ്പിച്ചുകൊണ്ടിരിക്കുക. തീ വളരെ കുറച്ച് വേണം കേട്ടോ, പാൻ ചൂടായി കഴിഞ്ഞാൽ പിന്നെ തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം ഇതിലേക്ക് മസാലയൊക്കെ ഇടാൻ. അല്ലെങ്കിൽ എന്നാ പറ്റും അമ്മേ, മസാല കരിഞ്ഞു ഒരു രുചി കണ്ടില്ല, കറിയുടെ ടേസ്റ്റേ മാറിപ്പോവേ. നമ്മൾ മസാല മൂപ്പ് കറക്റ്റ് ആയിരിക്കണം, മസാല മൂപ്പിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് കുഞ്ഞ് ടീസ്പൂൺ അല്ലേ മസാല, ഇച്ചിരി മഞ്ഞപ്പൊടി കൂടെ അമ്മ ഇട്ട് കൊടുത്ത് ഒന്ന് ഇരുണ്ട് വന്നല്ലേ അമ്മേ, ചെറുതായിട്ട് ഒന്ന് ഇരുണ്ട് വന്നു കേട്ടോ, ചെറുതായിട്ട് കളർ ഒരു മാറ്റം വരണേ. നമ്മൾ ഈ നെയ്യ് ഉരുക്കുമ്പം ഇത് പൊട്ടിത്തിരിക്കാനൊക്കെ സാധ്യത ഉണ്ട്, അപ്പം പിള്ളേരെ ഒന്ന് അടുത്ത് നിർത്തല്ലേ, നമ്മൾ സൂക്ഷിച്ച് നിൽക്കണം കേട്ടോ. നമ്മുടെ എന്നാ അതെ, ഇപ്പോൾ ഒരെണ്ണം പൊട്ടി ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ പൊട്ടിയിട്ട് നമ്മുടെ മേത്തേക്ക് വീണം തുടങ്ങി കേട്ടോ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ഇതും ശ്രദ്ധി ശരീരം ശ്രദ്ധിക്കണം, നമ്മുടെ പിള്ളേരൊന്നും അടുത്ത് ഉണ്ടാവുകയും ചെയ്യരുത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ. തീ ഓഫ് ആക്കിയിട്ടാ, തീ ഓഫ് ആക്കി, തീ ഓഫ് ആക്കിയിട്ട് ഇതിനകത്ത് നമുക്ക് ശകല മീറ്റ് മസാല കേട്ടോ. ശകല നിർബന്ധമൊന്നുമില്ല, നമ്മളിങ്ങനെ ഇട്ട് ശീലിച്ചു പോയതുകൊണ്ട് അറിയാതെ ഇത് പെട്ടില്ലേ ഏലാന്നൊരു തോന്നുന്നു. അതെ അതെ, ഇടുന്നേ ഉള്ളൂ കേട്ടോ. ഒത്തിരിയൊന്നുമില്ല, ജസ്റ്റ് ഒരു ഒരു ടേബിൾ സ്പൂൺ അല്ലേ, സമാധാനത്തിന് വേണ്ടി ഒരു ടേബിൾ സ്പൂൺ. ഇതിനകത്ത് എല്ലാ സാധനവും ചേർത്തിട്ടുണ്ട്, ചേർത്തിട്ടുണ്ട്. ഗരം മസാല ചേർത്തു തീ ഓഫ് ആക്കിയേക്കുവാണേ. അതെ അതെ, തീ നിർത്തിയല്ല അമ്മ, മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കാകുമ്പോൾ നിർത്തി കേട്ടോ. ഞാൻ നിരത്തി കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ അമ്മ, ഇളകി കൊടുത്ത് ആ ചൂടിനകത്ത് കിടന്ന് ആ പൊടിക്ക് അത് കിടന്ന് ഇതും കൂടെ ഒന്ന് ചൂടായിക്കോളേ. അപ്പം നെയ്യ് ഈ പാകത്തിന് മതിയേ, ഒത്തിരി ഉരുക്കണ്ട. നിങ്ങൾ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൂടുതൽ ഡീപ്പ് ഫ്രൈ ചെയ്ത് നല്ല മൊരിച്ചെടുക്കാമല്ലേ, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കുഞ്ഞായി വരും അത്, ഇത്രയും വലിപ്പമൊന്നുമില്ല, അത് വലിപ്പം കുഞ്ഞു ചിങ്ങി 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 കുഞ്ഞായിട്ട് വരും, പക്ഷെ ഒട്ടും തൊലി പാടില്ല കേട്ടോ, നെയ്യ് മാത്രമേ പാടുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ മേടിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒത്തിരി നെയ്യ് കിട്ടും അല്ലേ മേ, അപ്പം നമ്മൾ അങ്ങനെ ഉരുക്കും കേട്ടോ. അത്യാവശ്യം നല്ല പന്നി ഇപ്രാവശ്യം നമുക്ക് കിട്ടുകയും ചെയ്തേ, പന്നി നല്ലത് എപ്പോഴും കിട്ടാറുള്ളൂ, ചില സമയത്ത് നമുക്ക് നല്ല അടിപൊളി പന്നി കിട്ടും. അമ്മേ വെളുത്തുള്ളി, ഇഞ്ചി, തേങ്ങാ കൊത്തു കേട്ടോ,
ഒരു സവാള, ഒരു കുഞ്ഞു സവാള അല്ലേ, അത്ര സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇളക്കിയില്ല, ഇവിടെ ഇരിക്കട്ടോ കേട്ടോ. എന്നിട്ട് നമുക്കിപ്പോൾ എന്നാന്ന് വെച്ചാൽ ഈ സാധനം നന്നായിട്ട് ചെറുതായി ചൂടാറുകയാണ്, നന്നായിട്ട് മിക്സിക്ക് അകത്ത് പൊടിച്ചോണ്ട് വരണം. ആണോ, നമ്മൾ മസാല അല്ലേ, അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം. അറിയാം, ഞാൻ മിക്സിക്ക് അകത്ത് പൊടിച്ചോണ്ട് വരാവേ. ശരി, അപ്പൊ അമ്മ പൊടിക്കാനായിട്ട് മുറിയിലേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പൊടിമുറി, ഇതാട്ടോ അമ്മ പൊടിക്കാനെന്ന് പറഞ്ഞിട്ട് എപ്പോഴും എന്നെ മുറി. അമ്മ ഇത് കാണിക്കാൻ സമ്മതിക്കില്ല കേട്ടോ, ഇവിടെ ഒപ്പിട്ട് സാധനങ്ങളാന്ന് പറയുന്നത് നമ്മുടെ പാൻട്രി ആണ് കേട്ടോ. അതാ ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ലേ, നമ്മുടെ കറികളും ഒക്കെ എടുത്ത് വെക്കുന്നതാണ്. അതെ, എന്നാകെ അമ്മ ഇവിടെ ഇരിക്കുന്നത് കറികളെ, ചോറിരിപ്പുണ്ട്, ബീറ്റ്റൂട്ട് ബീറ്റ്റൂട്ട് തോരൻ, രാവിലെ ചെണ്ടക്കപ്പയാടാ, രാവിലെ അമ്മ ഉണ്ടാക്കിയ ചെണ്ടക്കപ്പയാണ്, ചെണ്ടക്കപ്പ. ഇത് മോര് കറി, മോര് കറി ആയി, നല്ല സൂപ്പർ മോര് കറി. പിന്നെ ചിക്കൻ വറുത്തതുണ്ടോ, ചിക്കൻ വറുത്തത് ഇരിപ്പുണ്ട് കേട്ടോ. നല്ല സൂപ്പർ പന്നി ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് പന്നി കൊണ്ട് കഴിക്കാം അല്ലേ. പൊടിച്ചു കഴിഞ്ഞ അമ്മ, ഞാനൊരു കറിവേപ്പില നമ്മുടെ പന്നിക്കകത്തേക്ക് അമ്മ കറിവേപ്പില, ഉപ്പിട്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ പൊടിയും ഇടാം. ഞങ്ങളുടെ വെളിച്ചെണ്ണ വെജിറ്റബിൾ ഓയിൽ ആട്ടോ തൽക്കാലത്തേക്ക്, അല്ല നമ്മൾ മേടിച്ചിട്ടുണ്ടോ കേട്ടോ. ഇത് നോക്കി, ഞങ്ങൾ പുതിയ ഇതുണ്ടോ, കല്ല് പോലെ ഇരിക്കുന്നുണ്ടോ. ഇതൊരു ഭേദം നമുക്ക് ഈ വെജിറ്റബിൾ ഓയിൽ സത്യമാ. നമുക്ക് നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ച് തിരുമ്മി വെക്കണം, ആഹാ, നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം. അതെല്ലേ, നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് എന്നിട്ട് ഇത് ഇങ്ങനെ ഒരു അര മണിക്കൂറെങ്കിലും തട്ടിപ്പൊത്തി വെക്കണം. ഇങ്ങനെ ഞെക്കി വെക്കണം അല്ലേ അമ്മേ, മസാല ഒക്കെ പിടിക്കാനായിട്ടല്ലേ. ഇങ്ങനെ വെച്ചേക്കണം, ഒരു അരമണിക്കൂർ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചേക്കണം കേട്ടോ. ഓക്കേ, അതിനകത്തേക്ക് മസാല ഒക്കെ നന്നായിട്ട് അമ്മ തേച്ച് വെച്ചിട്ടുണ്ടല്ലോ അമ്മേ. ഇനി ഒരു അരമണിക്കൂർ നമുക്കൊന്ന് സെറ്റ് ആവാൻ വെക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ കഴിക്കണം. എനിക്ക് പറഞ്ഞു തന്നിട്ടില്ലല്ലോ വെള്ളി, അത് ശരി, ഞാൻ ചോദിക്കാത്തല്ലോ പറഞ്ഞു, ചോദിച്ചിട്ടില്ലേ. ഞാൻ എന്തോരം പന്നിയറിച്ചുണ്ടാക്കി വെറുതെ ആ കഴിക്കും, പിന്നെ നമുക്ക് വലിയ രുചിയൊന്നും ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അമ്മ ഉണ്ടാക്കുന്നത് സൂപ്പർ ആട്ടോ. പിന്നെ ഒത്തിരി നെയ്യ് ഉരുക്കണ്ടെന്നുള്ളവർക്ക് കുറച്ച് നെയ്യ് ഉള്ളെങ്കിൽ ഉരുക്കാതെ നേരിട്ടും വേണേ ഇടാട്ടോ, അങ്ങനെ ഇഷ്ടമെങ്കിൽ അങ്ങനെ ഇടാം. അതെ, നെയ്യ് ഇല്ലാതെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കല്ലേ ഇങ്ങനെ ഒന്ന് ഉരുക്കിയിടണ്ട, കുറച്ച് ഉള്ളെങ്കിൽ ഉരുക്കേണ്ട കാര്യമില്ല അല്ലേ. ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് ഇടുവാണെങ്കിൽ മറ്റേ ചുമ്മാ നമ്മൾ നെയ്യ് അല്ലാതെ ഇടുന്നേക്കാളും ടേസ്റ്റ് കൂടുതലുണ്ട്, നല്ല ടേസ്റ്റ് ആണ്. നിങ്ങൾ ഉറപ്പായിട്ട് ഇങ്ങനെ നെയ്യ് ഒന്ന് പന്നിയിറച്ചി ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതിപ്പോ അരമണിക്കൂർ കഴിഞ്ഞിട്ടോ നമുക്ക് ഇത് കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിപ്പോ കുറച്ച് നേരം സെറ്റ് ആവാൻ വേണ്ടി വെച്ചായിരുന്നല്ലേ. ഇനി അത് കുക്കറിനകത്തേക്ക് എല്ലാം മരായിട്ടുണ്ട്. നമുക്ക് വെള്ളം ഒന്നും ഒഴിക്കണ്ട കേട്ടോ, വേണ്ട അല്ലേ, ഒന്നും കാണിക്കട്ടെ. എങ്ങനെയാ നമുക്ക് അടുപ്പിലിട്ട് വെക്കാം കേട്ടോ. ഓക്കെ അമ്മ, നമുക്കൊരു മൂന്ന് വിസിലടിക്കുന്ന മരം വെക്കണം കേട്ടോ. ഒരു വിസിലടിച്ചു കഴിയുമ്പോൾ കുറച്ച് വെക്കണം. ഓക്കെ, കുറച്ച് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ തീയിൽ രണ്ട് വിസിൽ, ബാക്കി രണ്ട് വിസിൽ അടിച്ചാൽ മതി. അപ്പൊ നമുക്ക് വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്യാം അമ്മേ. നല്ല മണം വരുന്നുണ്ടല്ലോ നമ്മുടെ പന്നി വെന്തോ. ആണോ, നമ്മളപ്പോ പന്നി വേവിക്കാൻ വെച്ചിട്ട് വെന്ത് കഴിഞ്ഞപ്പം വിസിലടിച്ചു കഴിഞ്ഞപ്പം നമ്മളത് ആറാൻ വെച്ചല്ലേ അമ്മേ. അങ്ങനെ തുറക്കാൻ പാകത്തിന് നമ്മൾ ആറിക്കാൻ വെച്ചു. ഇനി നമുക്ക് വിസിലും തുറന്നു നോക്കിയാലോ അമ്മ. ആഹാ, നമുക്കൊന്ന് തുറക്കാം കേട്ടോ. നോക്കിക്കേ, നമ്മുടെ പന്നി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ മസാല എല്ലാം പിടിച്ച് നല്ല സൂപ്പറായിട്ടായിട്ട് ഇരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. അമ്മ ഒന്ന് ഇളക്കി കൊടുത്താലോ അമ്മേ, ഇളക്കി കൊടുത്തു.
ഇളകി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കേട്ടോ, കുറച്ച് നീക്കി അതിൻ്റെ നെയ്യൊക്കെ ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടേ. നമ്മളിനി എന്നാ ചെയ്യാൻ പോകുന്നത്, നമുക്കിത് ഫ്രൈ ആക്കടാ. നമുക്കിനി ഇത് ഫ്രൈ ആക്കാം. ഇതൊരു ഒരു 80% റെഡി ആയിട്ടുണ്ട് അല്ലേ മാം? ഇനി നമുക്ക് ബാക്കിയും കൂടെ നമുക്ക് ശരിയാക്കി എടുത്താലോ. നല്ലൊരു പാൻ വെച്ചു നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ടല്ലേ. നമുക്കിതിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞങ്ങൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ ഇഷ്ടമുള്ള എണ്ണ വെളിച്ചെണ്ണയ്ക്ക് ആണെങ്കിൽ നല്ല രുചിയായിരിക്കും കേട്ടോ അല്ലേ മാം. നമുക്ക് ഇച്ചിരി കടുകൂടി ഇട്ട് കൊടുത്തോ. അങ്ങനെ നമ്മുടെ എണ്ണക്കകത്തേക്ക് നമ്മൾ കടുക് ഇട്ടു. ഓക്കെ മാം. കടുക് പൊട്ടിത്തരങ്ങി നമുക്ക് ഇതിനകത്തോട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി കരിയേപ്പില കൂടിയിട്ടെ നമുക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് കൊടുത്താൽ മതി കേട്ടോ. ചുമപ്പിച്ചെടുക്കാം. ഇത് നമ്മുടെ വലിയ പാത്രം ആയതുകൊണ്ട് പെട്ടെന്ന് കളർ മാറി വരുന്നുണ്ടല്ലോ അമ്മ. നല്ല വലിപ്പമുള്ള പാത്രം ആയതുകൊണ്ട് കേട്ടോ. ആണല്ലേ ആണോ പയ്യതി സ്വർണ്ണ നിറയെ വരുന്നുണ്ടമ്മ. അതെയോ? ഏയ് ഇത് നല്ല കറക്റ്റ് ആയി കേട്ടോ. മൂത്ത് ഓ നമ്മുടെ പന്നി ആ ഉള്ളിക്കകത്തേക്ക് അമ്മ ഇട്ടിട്ടുണ്ട്. കുറച്ച് നേരത്തേക്ക് ഇതിനകത്ത് വെള്ളമൊക്കെ, ഇതിപ്പോ നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ച് വെച്ചതല്ല, വെള്ളം ഇറങ്ങി വന്ന വെള്ളം തന്നെ വന്ന വെള്ളമാട്ടോ. കുറച്ച് നേരത്തേക്ക് ആദ്യം വെള്ളമൊക്കെ ഒന്ന് പോട്ടെ, നമുക്ക് ഇളക്കി ഒന്നും കൊടുക്കണ്ട. ഇത് ഇങ്ങനെ തന്നെ വെക്കാമല്ലേ. ഈ വെള്ളം ഒന്ന് വറ്റി വരാൻ നമ്മൾ നോക്കി വെക്കണം. അത് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ശരിയമ്മ. ഇതിപ്പോ ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. നമ്മുടെ ബീഫ് നല്ല അടിപൊളിയായിട്ട് ഓൾറെഡി എല്ലാം കുക്ക്ഡ് ആയിട്ടുണ്ട്, മസാലയൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. നമ്മളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഞങ്ങൾ ഇതിന്ന് വെള്ളമൊക്കെ വറ്റിച്ച് നല്ല ഫ്രൈ ആക്കി എടുക്കാം. അതുപോലെ എടുത്ത് കഴിക്കാം. അത് പോർക്ക് റോസ്റ്റ് അല്ലേ അമ്മേ? പോർക്ക് റോസ്റ്റ് ആണ് ഇത്. അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് കടുക് പൊട്ടിച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് തിളച്ച് രണ്ടുമണ്ണൊന്ന് ഇളക്കി കൊടുത്താലും മതി. നല്ല റോസ്റ്റായി എടുക്കാം. ഞങ്ങളിപ്പോൾ നല്ല അടിപൊളിയായിട്ട് എന്നാക്കി എടുക്കാൻ പോവാമേ. പോർക്ക് ഫ്രൈ ആക്കി എടുക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഈ വെള്ളമൊക്കെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് മൊത്തം വറ്റിക്കോളും. ഇത് വറ്റി തുടങ്ങുമ്പോഴാണ് നമ്മുടെ പരിപാടി അല്ലേ മാ? വറ്റി തുടങ്ങുമ്പോഴാണ് നമ്മുടെ പരിപാടി തുടങ്ങാൻ പോകുന്നത്. നമുക്ക് അമ്മ എന്നൊക്കെ ചെയ്യുന്ന നോക്കാം. അമ്മ ഇത് ഫ്രൈ ആവുന്നതിന് മുന്നേ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോട്ടെ. ഒരു ദിവസം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല അരപ്പ് കേട്ടോ. സൂപ്പർ അരപ്പാണ്. തേങ്ങക്കൊത്തിനാട്ടോ അതിൻ്റെ രുചി. മസാല എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അമ്മ. നല്ല മസാല. ഇങ്ങനെയൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ നെയ്യൊക്കെ അങ്ങ് ഉരുക്കി നമ്മൾ കറി വെച്ചുകൊണ്ട് നല്ലതാട്ടോ. ഒരു പോർക്കിൻ്റെതായിട്ടുള്ള വേറെ ഒരു പ്രശ്നങ്ങളും വരത്തില്ല അല്ലേ. ചിലപ്പോൾ ചില സ്ഥലത്ത് നിന്ന് പോർക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ടേസ്റ്റ് വ്യത്യാസം വരുമ്മ. പക്ഷെ അമ്മ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും എനിക്കങ്ങനെ തോന്നാറില്ല കേട്ടോ.
നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്താ പറയുന്നത്, കറക്റ്റായിട്ട് മസാലയൊക്കെ പിടിച്ച് നമുക്കൊരു ഫ്ലേവറിൻ്റെ വ്യത്യാസം വരാത്ത ഒരു ടേസ്റ്റ് അടവൻ അടിപൊളി. വെള്ളം വറ്റി തുടങ്ങുമ്പോ സവോള വലിച്ചെടുത്തോളൂ. സവോള ഇട്ടിട്ട് ഈ സവോള എന്നിട്ട് വഴന്ന് വന്ന് കഴിയുമ്പോ കഴിക്കാനുണ്ടല്ലോ. അതെ, സവോളയ്ക്ക് സവോള എന്റെ സവോള കേട്ടോ, നമ്മള് പ്രത്യേകം എണ്ണയില് വറുത്ത് ഈ പറയുന്ന പോലെ മൊരിച്ച് ഇതിന്റെ അകത്ത് കിടേണ്ട കാര്യം. ഇത് പന്നി എന്താ പറയുന്നേ, ഇതിൻ്റെ നെയ്യുടെ കൂടെ കൂടി ഈ സവാള അതിൻ്റെ അകത്ത് കിടന്ന് നന്നായിട്ട് കുക്ക്ഡായിട്ട് അതിൻ്റെ അകത്ത് നല്ല മെൽറ്റായി വരുമല്ലമ്മേ. ഈ പന്നിക്കറി പോലെ തന്നെ ഈ സവാള ഈ നെയ്ക്കകത്ത് കിടന്ന് നല്ലതായിട്ട് വെന്ത് അങ്ങ് അലിഞ്ഞ് ചേരും കേട്ടോ. അപ്പോൾ അതിനാണ് ഏറ്റവും ടേസ്റ്റ്. ഈ പറയുന്ന പോലെ ഇത് ഫ്രൈ ആയി വരുമ്പോൾ ഏറ്റവും ടേസ്റ്റ് കഴിക്കാൻ ഈ സവാള ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഈ വെള്ളം ഒന്ന് വറ്റി വരുമ്പം നെയ്യ് മാത്രമൊക്കെ ആകുമ്പോൾ നിങ്ങളെ പരീക്ഷിച്ച് സവാള ഇട്ട് കൊടുക്കണം, ഇളക്കി കൊടുക്കാൻ. അതെ, അതുവരെ ഇളക്കരുത്, വെള്ളം വറ്റുകയോ ചെയ്യാവുള്ളൂ അല്ലേ. കറക്കി കൊടുത്താൽ മതി. നമ്മുടെ പന്നി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതെ, നമ്മുടെ പന്നി നന്നായിട്ട് വെന്തിട്ടുണ്ടല്ലേ അമ്മേ. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ നമ്മുടെ പാലക്കാരി ഓടി വന്നല്ലേ, പാലക്കാരി വന്ന് പന്നി ഉണ്ടാക്കണ കണ്ടോണ്ട് നമ്മുടെ പാലക്കാരി പെണ്ണും അതെ ഓടി വന്നിട്ടാ. വാവേ മീറ, അമ്മക്ക് രുമ്മ കൊടുത്തേ, അമ്മക്ക് രുമ്മ. ആ വാടക്ക് രുമ്മാരാവോ, അമ്മാമ്മ ഉണ്ടാക്കുവാണ് കേട്ടോ. അതെ, അങ്ങനെ നമ്മുടെ പന്നി നോക്കി ആ സവാളയൊക്കെ അതിൻ്റെ അകത്തേക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല മെൽറ്റായി തുടങ്ങി കേട്ടോ. ആ നെയ്ക്കകത്ത് കിടന്ന് അമ്മേ, അപ്പം നമ്മുടെ നെയ്യുരുക്കിയപ്പോൾ പറഞ്ഞ കാര്യം ഇപ്പോഴും ഒന്നോളം പറയാമല്ലേ. പന്നിതേ ഇതുപോലെ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഇതിൻ്റെ അടുത്തു നിന്ന് ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കണം. കാരണം എന്നാവും അമ്മേ, കാരണം എന്നാ തെറിക്കും കേട്ടോ, അതിൻ്റെ നെയ്യ് ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അപ്പോൾ നമ്മളൊരിച്ചിരി ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കണം. നമ്മുടെ പന്നിതേ ഓൾറെഡി ഇത് കറുത്ത് വരുന്നുണ്ടോ, ചില കഷ്ണങ്ങളൊക്കെ നല്ല കറുത്ത് തുടങ്ങി. ഇങ്ങനെ ഇത് മൊത്തം നമ്മൾ അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തെടുക്കുമല്ലമ്മ. അതുപോലെ തന്നെ ഇത് പന്നിയുടെ മണം അടിച്ചിട്ട് ഇവിടെ കുറച്ച് പേര് ഹാജരായിട്ടുണ്ട് കേട്ടോ. മിറക്കുഞ്ഞ് ഉൾപ്പെടെ, മിറക്കുഞ്ഞ് നേരത്തെ വന്നത്, ചാച്ചൻ വന്ന് ഇവിടെ നിൽപ്പുണ്ട്, എല്ലാവരും വന്ന് നിൽപ്പുണ്ടേ. ഇവിടെ പന്നിക്കൊട്ടനെ നോക്കിക്കൊണ്ട് അതെ അടിപൊളി സ്മെല്ലാണ്. എല്ലായിടത്തും അപ്പുറത്തുനിന്ന് ചിലപ്പോൾ ഡോക്ടേഴ്സ് വരുമോടി നമ്മുടെ നെയ്ബേഴ്സ്. അതെ, നമ്മുടെ നെയ്ബേഴ്സ് രണ്ട് ഡോക്ടേഴ്സ് ആണ് കേട്ടോ. അവർ ഇടയ്ക്ക് നമ്മുടെ ഫുഡിൻ്റെ സ്മെല്ലൊക്കെ കേട്ട് ഇവളോട് പറയാറുണ്ട്, ഇവളിലൂടെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ അടിപൊളി സ്മെല്ല് വന്നൊന്നും എപ്പോഴും പറയില്ലേടി, എപ്പോഴും വന്നവർ പറയും കേട്ടോ. അവർക്ക് ഞങ്ങൾ ഫുഡ് അവർക്ക് കൊടുത്തു വിടാറുണ്ട്, അവർ നമുക്ക് ഫുഡ് കൊണ്ട് തരുമല്ലേ. അപ്പം അങ്ങനെ നല്ലൊരു നെയ്ബേഴ്സ് നമുക്കുണ്ട് അമ്മേ. എന്നായി നമ്മുടെ പന്നി, അതേ നോക്കിക്കേ, നമ്മുടെ പന്നിയുടെ കളറ് മാറിയത് കണ്ടോ. ഇതാണ് പോർക്ക്, ഇതാട്ടോ പോർക്ക് ഫ്രൈ നോക്കിയേ, നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞ് വന്നേക്കണ കണ്ടോ. നല്ല മണം കേട്ടോ, മണം കാരണം ഇവിടെ നിൽക്കാനും പറ്റുന്നില്ല. നല്ല സ്മെല്ല് കേട്ടോ അമ്മ, സൂപ്പർ സ്മെല്ല്. ആ ഇത് ഓഫാക്കാം, നല്ല പൊടി. നമ്മൾ തന്നെ പൊടിച്ച കുരുമുളകാണെങ്കിൽ ഏറ്റവും നല്ലതല്ലേ അമ്മ. തീരെ പൊടിയാവാതെ ഇച്ചിരി ഇതുപോലെ നൈസ് നൈസ് ആയിട്ടിരിക്കുന്ന കുരുമുളക് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് നോക്കിയേ, ഇനി നമുക്ക് നിലക്കി കൊടുക്കാമോ. എരിവ് കുറവ് മതി. അതെ, ഞാൻ എൻ്റെ നാളെ ഓഫീസിലേക്ക് കുറച്ച് കൊണ്ടുവന്നു കേട്ടോ, അമ്മമാർക്ക് സായിപ്പന്മാർക്ക് കൊടുക്കാനായിട്ട്. അതുകൊണ്ട് അമ്മ ഇച്ചിരി കുരുമുളക് കുറച്ചായിട്ടേക്കുന്നല്ലേ. കുരുമുളക് ഇച്ചിരി കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നോക്കിക്കേ, ആ നോക്കിക്കേ, നല്ല അടിപൊളിയായിട്ട് കറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ പറഞ്ഞ പോർക്ക് ഫ്രൈ. അതെ, അമ്മ ഇത് നല്ല ചോറും നല്ല മോരുകറിയില്ല അമ്മ നേരത്തെ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ കാണിച്ച മോരുകറിയും കൂട്ടിയും കഴിക്കണം അല്ലേ അമ്മ. അല്ലെങ്കിൽ നല്ല കപ്പയോ ചക്കയോ ഒക്കെ ആണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, ഞങ്ങൾക്ക് ഇതൊക്കെ ഇവിടെ കിട്ടാൻ പാടാട്ടോ. നിങ്ങൾക്ക്
അതെ, നിങ്ങളതൊക്കെ അവിടെ നാട്ടിലുണ്ടാക്കി കഴിക്കണം കേട്ടോ. അതെ, അപ്പത്തിനോട് നല്ല പാലപ്പത്തിനോട് സൂപ്പർ അല്ലേ അമ്മേ. ഈ പന്നിക്കറി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. അതല്ല, അതെ അതെ അമ്മ. അപ്പത്തേ നമ്മൾ ആ അടിപൊളി പന്നി ഫ്രൈ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നല്ല ഉഗ്രൻ ടേസ്റ്റ് ആണല്ലേ അമ്മ. ഗ്യാസ് ഓഫ് ആക്കാം അല്ലേ അമ്മ. അമ്മ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പോർക്ക് ഫ്രൈ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നല്ലോ അല്ലേ അമ്മ. എല്ലാരും ഉണ്ടാക്കി, നിങ്ങൾ പോർക്ക് കഴിക്കുന്നവരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇങ്ങനെ ഇതുപോലെ തന്നെ നമ്മൾ കാണിച്ച പോലെ നെയ്യൊക്കെ ഉരുക്കി പിന്നെ അതുപോലെ സവാള ഒക്കെ ഇട്ട് എല്ലാം ഉണ്ടാക്കണം. നമ്മുടെ മസാല മസ്റ്റായിട്ട് അതേപോലെ തന്നെ ഫോളോ ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ അതേ അളവിൽ എത്രയില് ഇറച്ചിയാണ് നമ്മൾ എടുത്ത്, ഏകദേശം ഒരു കിലോ, ഒറ്റ കിലോ ഇറച്ചി ഉള്ളു കേട്ടോ. അതിനുള്ള മസാലയാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നല്ലേ അമ്മ. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ആണോ അമ്മേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞ കാര്യം, നിങ്ങളെല്ലാവരും നമ്മളോട് അഭിപ്രായങ്ങൾ പറയാറുണ്ട് ഉണ്ടാക്കി നോക്കിയിട്ട്. ഒത്തിരി നന്ദി, ഞങ്ങളെല്ലാം വായിക്കുന്നുണ്ട്, പറ്റുന്നതിനൊക്കെ നമ്മൾ മറുപടിയും കൊടുക്കുന്നുണ്ടല്ലോ അമ്മ. അപ്പം നമുക്ക് അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഇനി വന്നാലോ അമ്മേ. തീർച്ചയായിട്ടും വരടാ. എന്നാ ശരി അമ്മ.